ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുളക് ബജ്ജിയാണ്. അപ്പോൾ ഒരു വെറൈറ്റി മുളക് ബജ്ജിയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് നമ്മൾ റെഡിയാക്കി വെക്കുക. അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് എല്ലാ പീസുകളും കറക്റ്റായി റെഡിയാക്കി വെക്കുക. പിന്നെ ബോയിൽ ചെയ്തിട്ടുള്ള ഒരു എഗ്ഗ് അത് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സാണ് നമ്മൾ മുളകിനകത്ത് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യുക, നല്ല ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് മുളക് ബജ്ജി മാവിൽ മുക്കി പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പോലെ കിട്ടും. അപ്പോൾ നന്നായി പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നിറയുന്നതിനനുസരിച്ചിട്ട് നന്നായി റെഡിയാക്കി വെക്കുക. ഇതേപോലെ എല്ലാതും റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള കോട്ടിങ്ങിനുള്ള മാവ്, ഒരു വലിയ കയ്യിൽ കടലമാവ്, പിന്നെ അതിലേക്ക് അതേ അളവിൽ തന്നെ മൈദയും മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ, നല്ല ലൂസാവണ്ട, ആവശ്യത്തിനുള്ള ലൂസ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ കോട്ടിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ കോട്ടിങ്ങിൽ മുക്കിയിട്ടുള്ള മുളക് ഇതേപോലെ ഓരോന്ന് വീതം നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ അധികം ഇട്ട് കൊടുക്കുക. ഞങ്ങൾ രണ്ടെണ്ണേനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ സൈഡ് വെന്ത് വരുന്നതിനനുസരിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള ആ എഗ്ഗും ആ മുളകും ഇതിൻ്റെ എരിവും പിന്നെ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടി ഒരു അടാറ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഈ മാവ്, അതിൻ്റെ അകത്തുള്ള മുളക്, അതിൻ്റെ എരിവ്, പിന്നെ ഒരല്പം കുരുമുളക് ഇട്ടിട്ടുള്ള ആ മുട്ട, ഇതിൻ്റെ എല്ലാത്തിനും ടേസ്റ്റ് ഒരു അടാറ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.